രാഷ്ട്രീയ പ്രതിയോഗികളെ അവഹേളിക്കുക, അവർ മരണപ്പെട്ടതിന് ശേഷം അവരെ വിശുദ്ധരാക്കുക. ഇത് കുറേ കാലങ്ങളായി കേരളത്തിലെ CPM തുടർന്നു വരുന്ന ഒരു ആവർത്തിച്ച് തുടർന്നു വരുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു. അദ്ദേഹം ഭയങ്കര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അക്കൂട്ടത്തിൽ അദ്ദേഹം അവഹേളിച്ച, അതായത് ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാതിരുന്ന മരണപ്പെട്ട മുൻ ധനകാര്യ മന്ത്രി കെ എം മാണിക്ക് ഒരു പ്രതിമ നിർമ്മിക്കാൻ വേണ്ടിയാണ് 5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. കോഴമാണി ബാർക്കോഴക്കേസിലെ പ്രതിയാണ്, നോട്ടടിക്കുന്ന മെഷീൻ വീട്ടിൽ സൂക്ഷിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അത്രത്തോളം അവഹേളിച്ച് അദ്ദേഹത്തിന് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരുന്ന ഈ കക്ഷികളാണിപ്പോൾ കെ എം മാണിയെ വിശുദ്ധനാക്കി ചിത്രീകരിക്കുന്നത്. അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം ഒരു ഭാഗത്ത് കേരള കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ PJ ജോസഫും ജോസ് കെ മാണിയും രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും PJ ജോസഫിനെയാണ് UDFന് പഥ്യം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ KM മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണിയെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സുഖിപ്പീര് തന്ത്രമായൊക്കെ തന്നെ ഈ KM മാണിയുടെ പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ള 5 കോടി രൂപ എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. KM മാണി ആരാധ്യനായ വ്യക്തിയാണ്. പാലയിൽ 5 പതിറ്റാണ്ടോളം ജനപ്രതിനിധിയായിരുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. സംശയമൊന്നും അക്കാര്യത്തിൽ ആർക്കുമില്ല. പക്ഷേ KM മാണിയെ അത്രത്തോളം അപമാനിച്ച ഈ LDF എന്ന മുന്നണിയാണ് ഇപ്പോൾ മാണിയെ വിശുദ്ധനാക്കി കൊണ്ടുവരുന്നത്. അത് സ്വാഭാവികമായും മുന്നിൽ അവർ കാണുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഊഹക്കച്ചവടങ്ങൾ മാത്രമാണ്. അതായത് മാണിയുടെ സ്മാരകത്തിന് 5 കോടി വകയിരുത്തി CPM രാഷ്ട്രീയ പ്രഹസനം തന്നെ നടത്തിയിരിക്കുന്നു എന്നാണ് പൊതുവിൽ ഉള്ള സംസാരം. നമുക്കറിയാം, അന്തരിച്ച കേരള കോൺഗ്രസ് എം നേതാവും മുൻ ധനമന്ത്രിയുമായിരുന്ന KM മാണിയുടെ സ്മാരകത്തിനായി 5 കോടി രൂപ വകമാറ്റിയിരിക്കുന്നു ബജറ്റിൽ. നമുക്കറിയാം, KM മാണിക്ക് സ്മാരകം പണിയണമെങ്കിൽ KM മാണിയോട് താല്പര്യമുള്ള അല്ലെങ്കിൽ KM മാണിയുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ ചെയ്യേണ്ടത്. പൊതുജനത്തിൻ്റെ ഖജനാവിൽ നിന്ന് KM മാണിയെ പോലെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി 5 കോടി രൂപ മുടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകത്തിന് വേണ്ടി മുടക്കുന്നു എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാനത്ത് നീതീകരിക്കാനാകുക എന്ന കാര്യം കൂടി സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ TM തോമസ് ഐസക് പറയേണ്ടതുണ്ട്. കാരണം ഈ സംസ്ഥാനം അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുചിതമായിട്ടുള്ള ഒരു തീരുമാനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് പിന്നിൽ ഈ LDF ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ചില മുതലെടുപ്പ് മാത്രമാണ്. പാലായിയെ സംബന്ധിച്ചിടത്തോളം KM മാണിയുടെ തട്ടകമായിരുന്ന പാലായിൽ LDF ജയിച്ചു വന്നിരിക്കുന്നു. അടുത്തത് കുട്ടനാടാണ്. കുട്ടനാട്ടിൽ മത്സരിക്കാൻ രണ്ട് വിഭാഗങ്ങളും പരസ്പരം ഷർട്ടുകൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ വിശേഷത്തിൽ ജോസ് കെ മാണിയെ തങ്ങളോടൊപ്പം തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഇടതുപക്ഷത്തിൻ്റെ ചെറിയ രാഷ്ട്രീയ പ്രഹസനമായി തന്നെ KM മാണിയുടെ സ്മാരകവും അദ്ദേഹത്തിൻ്റെ സ്മാരക നിർമ്മാണ പ്രഖ്യാപനം, ഒപ്പം തന്നെ അതിനുവേണ്ടി 5 കോടി രൂപ സാധാരണ ജനങ്ങളുടെ കീശയിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു പ്രീണന രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നു എന്ന ഒരു സംഗതി വ്യക്തമാണ്. കാരണം അതിൽ പറയുന്ന വ്യക്തത, ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നു, ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായ വ്യക്തി, ഏറ്റവും കൂടുതൽ തവണ നിയമസഭകളിൽ മന്ത്രിയായിരുന്ന വ്യക്തി തുടങ്ങിയ പേരുകൾ, റെക്കോർഡുകളൊക്കെ KM മാണിക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഒരു തരത്തിലും അദ്ദേഹത്തിനെ ഇകഴ്ത്തി കാണിക്കുക അല്ല നമ്മൾ, പക്ഷേ KM മാണിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കേണ്ടത് സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കയ്യിലെ പണം കൊണ്ടാണോ എന്ന് കൂടി തോമസ് ഐസക് പറയണം. തൻ്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കാനെത്തിയ മാണിയെ ഇന്നത്തെ ഭരണപക്ഷ പാർട്ടി എങ്ങനെയാണ് അന്ന് സ്വാഗതം ചെയ്തത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം മറന്നില്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനത്തിന് ഇതെല്ലാം കൃത്യമായ ഓർമ്മയുണ്ട്. നിയമസഭ അന്ന് വരെ കാണാത്ത അക്രമങ്ങളാണ് അന്ന് നിയമസഭയ്ക്കുള്ളിൽ CPM നടത്തിയത്. അതായത് കസേര വാരി എറിയലും ഡെസ്കിന് മുകളിലൂടെ നടക്കലുമെല്ലാം
ലൈവായി തന്നെയാണ് നാം എല്ലാം കണ്ടത്. നിയമസഭയെ ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത തരത്തിലേക്കുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് കോപ്പ് കൂട്ടിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ അന്ന് കാട്ടുകള്ളൻ എന്നിവരെ വിളിച്ച കെ എം മാണിയെ ഇപ്പോൾ വിശുദ്ധനാക്കുന്നത്. നമുക്കറിയാം മരണാനന്തരം ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ സി പി എം അതിലെ ധാർമ്മികതയെ പറ്റി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ തത്സമയം കണ്ടതാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എന്തിന് ഏറെ പറയുന്നു, സ്പീക്കറുടെ ചെയർ വരെ ഡയസിൽ കയറി സ്പീക്കറുടെ ചെയർ വരെ എടുത്ത് എറിയുന്ന തരത്തിൽ കാര്യങ്ങൾ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയ നിങ്ങളാണ് ഇപ്പോൾ കാട്ടുകള്ളൻ എന്ന് വിളിച്ചധിക്ഷേപിച്ച ഒരു മനുഷ്യനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിനായി പൊതുജനങ്ങളുടെ 5 കോടി രൂപ എന്ന് പറയുന്ന ഒരു വലിയ ഭീമമായ സംഖ്യ അദ്ദേഹത്തിന് വേണ്ടി മുടക്കുന്നത് എന്നതിലെ ഇരട്ടത്താപ്പ്, രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്വം സി പി എം തിരിച്ചറിഞ്ഞേ കഴിയൂ. ജനങ്ങൾ അതിന് ശക്തമായ രീതിയിൽ നിങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞു എന്നുകൂടി ധനമന്ത്രി ടി എം തോമസ് ഐസക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.